ഫിക്ഷനാണോ എന്ന് ചോദിച്ചത് തന്നെ ഒരു തെറ്റായി പോയത്. കാരണം പക്ഷെ സിനിമ അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ്. സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നാൽ മാത്രമേ നമ്മൾ അതിന്റെ ഏതെങ്കിലും ആർട്ട് ഫോം എന്നുള്ളത് കാണുകയുള്ളൂ. അതുണ്ട്. ആ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സിനിമയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതൊരു വ്യക്തിയെ മാത്രമേ, ഒരു വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിന് ഈ സിനിമ കാണിച്ചിട്ടുള്ളൂ, ഒരു പാർട്ടിയുടെ തോട്ട് പ്രോസസ്സിനല്ല. ആ വ്യക്തി ആ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ആ പാർട്ടി എപ്പോഴും ആ പാർട്ടിയുടെ ആശയം എന്താണ്, അല്ലെ ആ പാർട്ടി ആരുടെ കൂടെയാണ് നിൽക്കുന്നുള്ളത് ആ പാർട്ടിയുടെ തന്നെ ഒരു വക്താവ് ആ സിനിമയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊരു പാർട്ടിനെ അധിക്ഷേപിക്കാനോ ഉള്ള രീതിയിലുള്ള സിനിമയല്ല. ഇത്തരം പാർട്ടി, അതായത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഇത്തരം ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാ പാർട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷനേ ഇല്ല. അവിടെ ഇതെല്ലാം ഭയങ്കര റൂട്ടഡാണ്. അവർ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ബാക്കി ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ ഒരു ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു പാർട്ടി ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പാർട്ടിയുടെ ഉള്ളിൽ പോലും ചില വ്യക്തികൾക്ക് ഇത് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പാർട്ടിയുടെ നിലപാടല്ല. പിന്നെ ആക്ച്വലി സിനിമ കണ്ടതിനു ശേഷം ആ ഒന്ന് രണ്ട് പാർട്ടി പ്രവർത്തകര് എന്നെ വിളിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നു. സിനിമ നല്ലത് നല്ലതാണെന്നും ഇത്തരം ആളുകൾ കുറച്ച് വളരെ കുറച്ച് പേര് ഇപ്പോഴും ഉണ്ടെന്നുള്ളതും അവർ അംഗീകരിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഒരിക്കലും പാർട്ടിക്കെതിരെയുള്ള നിലപാടല്ല. അതല്ല, ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ കൊണ്ടാണ്. ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന പോലത്തെ സിനിമകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സക്സസ് ഫോർമുലാസ് നോക്കിയിട്ടാണ് അത്തരം ഒരു സിനിമ വന്നു കഴിയുമ്പോൾ അതേ ഫോർമാറ്റ് വേറെ ഒരുപാട് സിനിമകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓഡിയൻസിനും വരും. ഈ ബേസിക് എൻ്റെ ഒരു തോന്നലാണ്, ഞാൻ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നൊന്നുമല്ല. ഈ സിനിമയുടെ ഫോർമാറ്റുകൾ മാറുന്ന ഒരു സൈക്കിളാണ്. ഓരോ കുറച്ച് കാലത്ത് മാസ് സിനിമകളും കുറച്ച് കാലത്ത് ഫാന്റസികളും കുറച്ച് കഴിയുമ്പോൾ റിയലിസ്റ്റിക് സിനിമ, അതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഈ പണ്ടത്തെ കാലത്ത് നിങ്ങൾ ഈ പറയുന്ന സിനിമകളൊക്കെ അന്നത്തെ ഫ്ലോപ്പ് സിനിമകളാണ്. അന്നത്തെ സക്സസ് സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ സംസാരിക്കാത്ത സിനിമകളാണ് അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസർക്ക് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളതും ഏറ്റവും സക്സസ് ആയിട്ടുള്ളതും. ഇന്ന് വാഴ്ത്തിപ്പാടുന്ന പല സിനിമകളും അന്ന് തിയേറ്ററിൽ ഫ്ലോപ്പുകളായിട്ടുള്ള സിനിമകളാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഭയങ്കര സബ്ജക്റ്റീവാണ്. അപ്പൊ ചില സിനിമകൾ ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ 10 വർഷം കഴിയുന്നത് വരെ ആ സിനിമ ചെയ്ത് പരാജയപ്പെട്ട് തീരുന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് ഓഡിയൻസിന്റെ സിനിമ കണ്ട് തിരിച്ചറിഞ്ഞാൽ മതി എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് പ്രൊഡ്യൂസർക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്.